നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിക്കുന്ന ജില്ലാതല യൂത്ത് പാർലമെന്റ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയം അദ്ദേഹം ഭരണത്തിലെത്തിയപ്പോൾ അദ്ദേഹം 2014 ആദ്യത്തെ സ്വാതന്ത്ര്യദിനം, ആ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, ഈ രാജ്യത്തെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം. കാരണം അദ്ദേഹം ഭരണത്തിലേറിയപ്പോൾ ഈ രാജ്യത്തെ 10 കോടി ആളുകൾക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ ആ ദരിദ്രരായിട്ടുള്ള ആളുകൾ ബാങ്കിൻ്റെ പടിവാതിൽക്കൽ പോലും കയറിയിട്ടില്ലാത്ത ആളുകൾക്കടക്കം ബാങ്ക് അക്കൗണ്ട് വേണമെന്നുള്ള സ്വപ്നം, ആ സ്വപ്നം അദ്ദേഹം പങ്കുവച്ചു. പങ്കുവെക്കു മാത്രമല്ല, അത് അദ്ദേഹം പ്രാവർത്തികമാക്കി. ഇന്ന് രാജ്യത്തെ 50 കോടി ആളുകൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ 56% സ്ത്രീകളാണ്. നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിൽ ജോലിക്ക് പോകുന്നത് പുരുഷനാണ്. അപ്പോൾ വീട്ടിൽ ഭാര്യയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല, കാരണം ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്കടക്കം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ജൻധൻ അക്കൗണ്ടുകളിലൂടെ അവസരമൊരുക്കി. കാരണമെന്താ, നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഡൽഹിയിൽ നിന്ന് ഞാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ 100 രൂപ ഡൽഹിയിൽ നിന്ന് അയക്കുമ്പോൾ 15 രൂപ മാത്രമേ അത് ഗുണഭോക്താവിന് കിട്ടുന്നുള്ളൂ. കാരണം എന്താ, അത് പല മടങ്ങുകളായിട്ട് പല തലങ്ങളിലായിട്ട് കൈമാറിയിട്ടാണ് താഴെത്തട്ടിലെത്തുന്നത്. 100 രൂപ ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അതിനടുത്ത ആൾക്ക് കൊടുക്കുന്നു, അത് അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അതിന് പകരം ഇപ്പോൾ അങ്ങനെ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള തരത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക്. കാരണം ആ കാലത്ത് അത് സാധ്യമല്ലായിരുന്നു. കാരണം 10 കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ കൊടുക്കും? അതിന് പകരം നേരിട്ട് അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു മെക്കാനിസം, ആ മെക്കാനിസം അത് സൃഷ്ടിച്ചു. കാരണം ജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റി, ആ അക്കൗണ്ടബിലിറ്റിയാണ് ഒരു പ്രധാനമന്ത്രിക്കും ഒരു ഭരണകർത്താവിനും ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്ത് 1000 കണക്കിനാളുകൾ, 1000000 കണക്കിനാളുകൾ, 1 കോടി കണക്കിനാളുകൾ ശുചിമുറികളില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരാണ്. നമ്മൾ ഇത് പറഞ്ഞു കേട്ടപ്പോൾ